ഡൽഹി പഠിക്കാൻ പോയി ഇവിടുത്തെ തമ്പുരാട്ടി പെങ്കുച്ച് വരുന്ന അത് ഞാനാണോ കൊണ്ടുവരേണ്ടത്? എങ്ങനെയാ ചിത്ര നല്ല കപ്പി ഉണ്ടാക്കുന്നേ? എനിക്കിന്റെ റെസിപ്പി ഒന്ന് പറഞ്ഞുതരോ. ഹാ, നമസ്കാരം സിദ്ധാർത്ഥി. ഞാൻ അമ്മയുടെ കപ്പയുടെ റെസിപ്പി ചോദിക്കായിരുന്നു. കപ്പയുടെ റെസിപ്പി ഞാൻ പറഞ്ഞുതരാലോ. ആദ്യം കുറച്ച് ചെറുപയർ പൊടിയും സാമ്പാർ പൊടിയും ശർക്കര പൊടിയും കഞ്ഞിവെള്ളത്തിൽ തിളപ്പിച്ചതിന് ശേഷം കുറച്ച് പച്ചമുളകും കാപ്സിക്കോണും സോയാ സോസും ചില്ലി സോസും അജീനമോട്ടും ഇട്ട് കഴിയുമ്പോൾ നല്ല രുചികരമായ കപ്പ തയ്യാറാകും. വേണേ അവസാനം കുറച്ച് കപ്പ ഇട്ടോട്ടെ. മിസ്റ്റർ റോഹൻ, എന്റെ പേര് കുര്യാക്കോസ്, അറിയാലല്ലേ. കുറച്ചുനാള് മുമ്പ് കുപ്പായം ഇട്ട് നടന്നിരുന്ന കാലത്ത് ഞാൻ കുര്യാക്കോസ് അച്ഛനായിരുന്നു. അന്നായിരുന്നെങ്കിൽ ഇത്തരം സന്ദർഭങ്ങളിൽ ഞാൻ ഒന്ന് വിളിക്കുക. അല്ലയോ കുഞ്ഞാടെ, നിന്റെ പരിശുദ്ധ പിതാവിന്റെ തിരുരക്തത്തിൽ പൂജാതനയ നിന്റെ കുഞ്ഞനിയൻ കുഞ്ഞാടിന്റെ ജന്മദിനം കൊണ്ടാടാൻ കർത്താവിന്റെ നാമത്തിൽ വന്നരുളിയാലും എന്നായിരിക്കും. ഇതിപ്പോ കുപ്പായ മൂര്യ നിലക്ക് പട്ടിക്കൽ വരണം മോനെ. അണ്ടി പോയ അണ്ണാൻ ഇംഗ്ലീഷിൽ പറഞ്ഞാ മതി. അണ്ടി പോയ അണ്ണാൻ. അണ്ടില്ലെസ് അണ്ണാൻ. അണ്ടില്ലെസ് അണ്ണാൻ. എടാ, നീ ഒരു കിലോ നെയ്മീൻ കോരസാറിന്റെ വീട്ടിലേക്ക് കൊടുത്തൂർണേ. കഴിഞ്ഞോ? നീ ആ മീൻ കഴിയുന്ന വേസ്റ്റ് ഉള്ള ആ കാനയിലേക്ക് അല്ലേ ഒഴുക്കണേ? ഞാൻ ആ ഹെൽത്ത് ഇൻസ്പെക്ടർ വിടാട്ടോ. ഹാ, സ്റ്റോക്ക് വന്നോ ഇത്ര വേഗം? അപ്പൊ ഒരു കിലോ കോരസാറിന്റെ വീട്ടിലേക്കും ഒരു മൂന്ന് കിലോ എന്റെ വീട്ടിലേക്ക് കൊടുത്തുട്ടേനെ. ഇത് നിയമവിരുദ്ധമാ. എന്ത് നിയമവിരുദ്ധം? ദ ലോ ഓഫ് ഇന്റർനാഷണൽ വോളിബോൾ തിയറി വായിച്ചിട്ടുണ്ടോ? അതിലെ വോളിയം 3 വായിച്ചിട്ടുണ്ടോ? അറ്റ്ലീസ്റ്റ് 4 അതിൽ പറഞ്ഞില്ലേ? പിന്നെ അത് ശരിയാ. നമുക്ക് കളി തുടരാം. ചേട്ടനാ പുസ്തകം വായിച്ചിട്ടുണ്ടോ? ഇല്ല, മോന്റെ പുസ്തകം ഇല്ല. That body is a blessing, girl. I ain't trying to pressure her. ഏതൊരു പാവപ്പെട്ട തൊഴിലാളിയോടും സ്വന്തം സഹോദരങ്ങളോട് എന്ന പോലെ സമഭാവനയോട് പെരുമാറാനാണ് ബിന്ദുവിനെ ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. നീയല്ലേ ഈ സൈഡ് സൂപ്പർവൈസർ? ഏ, ആ വാളിന്ന് പുറത്ത് തള്ളിക്കണ കമ്പി, അത് എന്താവശ്യത്തിനാണ് അവിടെ നിൽക്കണത്? പണി കഴിഞ്ഞ് ഇമിഡിയറ്റ് മുറിച്ച് മാറ്റാൻ പാടില്ലേ? ഓഫീസിന്ന് ആരെങ്കിലും ഇൻസ്പെക്ഷന് വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒറ്റയടിക്ക് മനസ്സിലാവില്ല അകത്തുള്ളത് മുഴുവൻ ലോ ക്വാളിറ്റിയാണെന്ന്. അതെ സാർ, അതെന്റെ പുതിയൊരു ടെക്നിക്കാണ്. എന്ത് ടെക്നിക്ക്? കേട്ടോ, ആ തെള്ളി നിൽക്കുന്നത് ഹൈ ക്വാളിറ്റി കമ്പിയാണ്. ആക്ച്വലി അതിനകത്ത് കമ്പിയേ ഇല്ല. ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അണ്ടർവേൾഡ് ഡോൺസിനെ ഒക്കെ മീറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ? ആ, ഒരു കരിസ്മാറ്റിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉള്ള എല്ലാവരെയും മീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു എക്സ്പീരിയൻസ് തന്നെയല്ലേ. അപ്പൊ ഒരു കരിഷ്മ ഉണ്ടോ അവർക്കൊക്കെ അണ്ടർവേൾഡ് ഡോൺസിനൊക്കെ? ദാവൂദ് ഇബ്രാഹിം എന്ന് പറയുന്നത് എത്രത്തോളം പ്രശ്നമാണെന്ന് എനിക്കറിയാൻ പറ്റില്ല. ദാവൂദ് ഇബ്രാഹിം എന്ന് പറഞ്ഞ ഡോണിന് ഇവിടെ ലുക്കൌട്ട് നോട്ടീസ് ഇട്ട് ആ സമയത്ത് അദ്ദേഹം ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇരുന്ന് ലൈവ് ക്രിക്കറ്റ് കാണുന്ന ഒരു ഫുട്ബോൾ ഞങ്ങളുടെ ചെറുപ്പത്തിൽ വന്ന് ഭയങ്കര മീഡിയ വൈറൽ ആയൊരു സമയത്ത്, അപ്പൊ അന്ന് അദ്ദേഹത്തിനോട് നമുക്കൊരു ഭയങ്കരമായ ആരാധന ഉണ്ട്. പിന്നെ കൊട്ടനായിരുന്നു ഞാൻ, പാട്ടു പാടാനറിയാതെ ആട്ടമാടാനറിയാതെ.